ഡൽഹി സുൽത്താനത്തിലെ ആദ്യ രാജവംശമായ അടിമ വംശത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് സിഇ എട്ടാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത് തമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ മധ്യേന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാൻമാരും തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ അഞ്ച് രാജവംശങ്ങളാണ് ഒന്ന് അടിമവംശം രണ്ട് കിൽജി വംശം മൂന്ന് തുഗ്ലക് വംശം നാല് സയ്യിദ് വംശം അഞ്ച് ലോധി വംശം ഇതിൽ ആദ്യത്തെ അടിമവംശത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തെ കീഴടക്കി ഗോറിലെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാൻ തെറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി ആറ് ആയപ്പോഴേക്കും പൃഥ്വിരാജ് ചൗഹാൻ വധിക്കപ്പെടുകയും ഡൽഹിയുടെ ഭരണം തുർക്കികൾ പിടിച്ചടക്കുകയും ചെയ്തു മുഹമ്മദ് ഗോറിൻ്റെ സേനാനായകനായിരുന്നു കുത്തബുദ്ദീൻ ഐബക് ഗോറിലെ മുഹമ്മദിൻ്റെ മരണശേഷം സി ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ കുത്തബുദ്ദീൻ ഐബക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ രാജവംശം മംലൂക്ക് വംശം അഥവാ അടിമ വംശം എന്ന പേരിൽ അറിയപ്പെട്ടു യാമിനി വംശം ഇൽബാരി വംശം എന്നീ പേരുകളിലും ഈ രാജവംശം അറിയപ്പെട്ടിരുന്നു ലാഖ് ബഖ് എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു കുത്തബുദ്ദീൻ ഐബക് ലാഖ് ബക് എന്ന വാക്കിനർത്ഥം ലക്ഷങ്ങൾ ദാനം നൽകുന്നവൻ എന്നായിരുന്നു കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ആയിരുന്നു ഖാജ കുത്തബുദ്ദീൻ ബക്തിയർ കാക്കി എന്ന സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്താണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് എട്ട് അടിയാണ് കുത്തബ് മിനാറിൻ്റെ ഉയരം കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് നിർമ്മിച്ച മറ്റൊരു കെട്ടിടമാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് ഇന്ത്യയിൽ ഇസ്ലാമിക നിർമ്മാണ രീതിയിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടമാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജുൽ മാസ്യർ ഹസൻ നിസാമിയാണ് ഈ ഗ്രന്ഥം രചിച്ചത് കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് അരാം ഷാ ആയിരുന്നു എന്നാൽ അരാം ഷായെ വധിച്ച് ഇൽതുമിഷ് അധികാരം പിടിച്ചെടുത്തു ലാഹോറിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ഇൽതുമിഷ് തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൽ എന്ന ചെമ്പ് നാണയവും അദ്ദേഹം പുറത്തിറക്കി കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയതും ഇൽതുമിഷ് ആയിരുന്നു ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയായിരുന്നു ഇൽതുമിഷ് അടിമയുടെ അടിമ ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ് ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയെ ഒരു മംഗോളിയൻ ഭരണാധികാരി ആക്രമിക്കുകയുണ്ടായി ചെങ്കിസ് ഖാൻ ഇൽത്തുമിഷിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൾ അധികാരത്തിൽ വന്നു സുൽത്താന റസിയ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ നാല് വർഷം മാത്രമാണ് ഇവർക്ക് അധികാരത്തിൽ തുടരാനായത് ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയക്ക് അധികാരം നഷ്ടപ്പെട്ടു പിന്നീട് അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് താനെന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നു രാജാധികാരം ദൈവദത്തമാണെന്ന് കൂടി അദ്ദേഹം വിശ്വസിച്ചു രണ്ടാം അടിമവംശ സ്ഥാപകനായാണ് ബാൽബൻ അറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ പേർഷ്യൻ രീതിയിലുള്ള പുതുവത്സരാഘോഷമായ നവറോസ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ബാൽബൻ നിണവും ഇരുമ്പും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം ലാൽ മഹൽ ചുവന്ന കൊട്ടാരം എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു കൈക്കുബാദ് ഇദ്ദേഹത്തോടു കൂടി അടിമവംശത്തിന് ഇന്ത്യയിൽ അന്ത്യം കുറിക്കുകയും മംലൂക്ക് വംശത്തെ തുടർന്ന് ഖിൽജി വംശം അധികാരത്തിൽ വരികയും ചെയ്തു